എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. തരിക്കഞ്ഞി, റവക്കഞ്ഞി, നോമ്പ് കഞ്ഞി എന്നൊക്കെ പറയും. ഈ ഒരു നോമ്പ് സീസണിൽ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളവും കൂടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. 5 മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് കുടിക്കാനും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ തരിയുള്ള റവയാണ്, വറുത്ത റവയാണ് കേട്ടോ. ഈ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ വലിയ തരിയുള്ള റവ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ റവയൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ, അധികം സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതൊക്കെ മധുരമൊക്കെ കറക്റ്റാണോ നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കണം അതിലേക്ക്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഈ നെയ്യൊക്കെ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളി, ഞാനിവിടെ 2 ചെറിയുള്ളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തില്ലേ, അതിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.